നിങ്ങൾ ആക്റ്റീവ 6G ആക്റ്റീവ 125 നെ കുറിച്ച് കൺഫ്യൂസ്ഡ് ആണോ? എന്നാൽ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കണ്ടു കഴിയുമ്പം നിങ്ങളുടെ കൺഫ്യൂഷൻസ് എല്ലാം മാറും. കാരണം ഈ വീഡിയോയിൽ എല്ലാ ഫീച്ചേഴ്സും ഇതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഉള്ളതെന്ന് നമുക്ക് ഫ്രണ്ട് സൈഡിൽ നിന്ന് തന്നെ നോക്കി തുടങ്ങാം. ആക്റ്റീവ 125 ഹെഡ് ലാമ്പ് വരുന്നത് LED ഹെഡ് ലാമ്പാണ്. ആക്റ്റീവയുടെ 6G-യിലാണെങ്കിൽ രണ്ട് ടൈപ്പാണ് വരുന്നത്. ഒന്ന് LED ടൈപ്പും വരുന്നുണ്ട്, നോർമൽ ലൈറ്റ്സും വരുന്നുണ്ട്. ആക്റ്റീവയുടെ 125-യിലാണെങ്കിൽ പൊസിഷൻ ലാമ്പ്സ് വരുന്നുണ്ട്, പക്ഷേ ആക്റ്റീവ 6G-യിൽ അത് വരുന്നില്ല. ആക്റ്റീവ 125 ഹെഡ് ലാമ്പിൻ്റെ മുകളിലായിട്ട് ഒരു ബ്ലാക്ക് കളർ വൈസർ വരുന്നുണ്ട്, 6G-യിൽ അതില്ല. ആക്റ്റീവ 125 അലോയ് ടൈപ്പ് വീലും ഫ്രണ്ട് സൈഡിൽ ഡിസ്ക് ബ്രേക്കും ബാക്ക് സൈഡിൽ ഡ്രം ബ്രേക്കും ആണ് വരുന്നത്. ആക്റ്റീവയുടെ 6G-യിലാണെങ്കിൽ നോർമൽ ടൈപ്പ് വീലാണ് വരുന്നത്. ഇതിൽ അലോയ് ടൈപ്പോ ഡിസ്ക് ബ്രേക്ക് സിസ്റ്റം ഒന്നും വരുന്നില്ല. രണ്ട് മോഡലിലും ഫ്രണ്ട് സൈഡിൽ ടെലിസ്കോപ്പിക് സസ്പെൻഷനും ട്യൂബ്ലെസ് ടയേഴ്സും ആണ് ഇതിൽ വരുന്നത്. ഇതിൻ്റെ ഹാൻഡിലിൻ്റെ ഫങ്ഷൻസ് നമുക്ക് നോക്കാം. ഡിം ബ്രൈറ്റ് സ്വിച്ചിൻ്റെ കൂടെ തന്നെയാണ് പാസ് സ്വിച്ച് വരുന്നത്, ഇൻഡിക്കേറ്റേഴ്സ്, ഹോണ്ട സ്വിച്ച് വരുന്നുണ്ട് ലെഫ്റ്റ് സൈഡിൽ. ആക്റ്റീവ 125 റൈറ്റ് സൈഡിൽ ഐഡിൽ സ്റ്റോപ്പ് സെൽഫ് സ്റ്റാർട്ട് സ്വിച്ചാണ് വരുന്നത്. ആക്റ്റീവ 6G-യിലാണെങ്കിൽ എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ചാണ് വരുന്നത് റൈറ്റ് സൈഡിൽ. ആക്റ്റീവ 125 മീറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 6G-യിലില്ലാത്ത പല ഫീച്ചേഴ്സുകളും ആക്റ്റീവ 125-യിലുണ്ട്. ഇതിൽ അൺലോഗും ഡിജിറ്റലും കൂടി ചേർന്ന് വരുന്ന ഒരു ഡിസ്പ്ലേ മീറ്ററാണ് വരുന്നത്. അതിൽ അൺലോഗിൽ സ്പീഡോ മീറ്റർ കാണിക്കുന്നതും ഡിജിറ്റലിൻ്റെ അകത്ത് ടൈം, റിയൽ ടൈം മൈലേജ്, ആവറേജ് മൈലേജ്, ഡിസ്റ്റൻസ് ടു MT, സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേറ്റർ, ഇതെല്ലാം വരുന്നത് ഡിജിറ്റൽ മീറ്ററിൻ്റെ അകത്താണ്. ആക്റ്റീവ 6G അൺലോക്ക് ടൈപ്പാണ്. ഇതിൽ സ്പീഡോ മീറ്ററും ഫ്യൂൽ ഇൻഡിക്കേറ്ററും ആണ് വരുന്നത്. രണ്ടിലും 3D എഴുതിയേക്കുന്ന ആക്റ്റീവയുടെ നല്ല ബ്രാൻഡിങ് വരുന്നുണ്ട്. ആക്റ്റീവ 125 ഫ്രണ്ട് സൈഡിൽ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കൊടുക്കുന്നുണ്ട്, ആക്റ്റീവ 6G-യിൽ അതില്ല. രണ്ടിലും എക്സ്റ്റേണൽ ഫ്യൂൽ ഫില്ലിംഗ് സിസ്റ്റമാണ് വരുന്നത്. അതുപോലെ തന്നെ മൾട്ടി ഫങ്ഷൻ കീ സിസ്റ്റമാണ് ഇതിലുള്ളത്. സീറ്റിൻ്റെയും ഫ്യൂൽ ലിഡ് ഓപ്പൺ ചെയ്യുന്നതിൻ്റെ ഫങ്ഷൻസ് അവിടെ മൾട്ടി ഫങ്ഷൻ കീ സിസ്റ്റമിൽ തന്നെയാണ് വരുന്നത്. അപ്പം സീറ്റ് ഫ്യൂൽ പൊസിഷനിൽ കീ വെച്ച ശേഷം സീറ്റ് ഓപ്പൺ ചെയ്യാൻ സീറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക, ഫ്യൂൽ ലിഡ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഫ്യൂൽ ബട്ടൺ പ്രസ് ചെയ്യുക. രണ്ടിലും സീറ്റിൻ്റെ അടിയിൽ അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇനി എഞ്ചിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കാം. രണ്ടിലും ഫാൻ കോൾഡ് ഫോർ സ്ട്രോക്ക് SI എഞ്ചിനാണ് വരുന്നത്. ആക്റ്റീവ 6G-യിൽ മാക്സിമം പവർ വരുന്നത് 5.73 kW, മാക്സിമം ടോർക്ക് വരുന്നത് 8.84 ആണ്. ആക്റ്റീവ 125-യിലാണെങ്കിൽ മാക്സിമം പവർ വരുന്നത് 6.10 kW, മാക്സിമം ടോർക്ക് വരുന്നത് 10.3 ആണ്. ആക്റ്റീവ 6G-നെ അപേക്ഷിച്ച് ആക്റ്റീവ 125 സൈസ് ഹൈറ്റിലായാലും വിഡ്ത്തിലായാലും അല്പം കൂടുതലാണ്. ഇതിൽ 5.3 ലിറ്ററിൻ്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റിയാണ് വരുന്നത്. 55 to 60 km മൈലേജ് ഇതിൽ കിട്ടും. ആക്റ്റീവ 6G-യിൽ 3AH-ൻ്റെയും ആക്റ്റീവ 125-ൽ 5AH-ൻ്റെ ബാറ്ററിയാണ് വരുന്നത്. ആക്റ്റീവ 6G ഡീലക്സ് വേരിയൻ്റെ എക്സ്ഷോറും പ്രൈസ് വരുന്നത് 75,438 ആണ്. ഓൺ റോഡ് പ്രൈസ് ഏകദേശം 95,000 രൂപ വരുന്നുണ്ട്. ആക്റ്റീവ 125 എക്സ്ഷോറും പ്രൈസ് 85,233,
ഓൺ റോഡ് പ്രൈസ് ഏകദേശം 107,000 രൂപ വരുന്നുണ്ട്. ഓവറോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആക്ടിവ 16 കാട്ടി ആക്ടിവ 125 കുറച്ചും കൂടി ലുക്കിലും ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലായാലും നല്ലത്. അപ്പോൾ ഇത്രയാണ് ഈ രണ്ട് മോഡലിനെ കുറിച്ചുള്ള വ്യത്യാസങ്ങളും ഫീച്ചേഴ്സും. നിങ്ങൾക്ക് ഈ മോഡലിനെ കുറിച്ച് കൂടുതലും അറിയണമെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് റിവ്യൂ എൻ്റെ ചാനലിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. ആ വീഡിയോസിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻസിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ പ്രയോജനമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.